കെഎസ്ടിപി പദ്ധതിയിൽപ്പെടുത്തി പുനർനിർമ്മിക്കുന്ന കാഞ്ഞങ്ങാട് കാസർഗോഡ് സംസ്ഥാന പാതയുടെ നിർമ്മാണ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നു. ആദ്യഘട്ടം പൂർത്തിയാകേണ്ട സമയപരിധി കഴിഞ്ഞെങ്കിലും ഇതുവരെ പണി എങ്ങും എത്തിയിട്ടില്ല. കെഎസ്ടിപി പദ്ധതിയിൽപ്പെടുത്തി ലോകബാങ്ക് സഹായത്തോടെയാണ് 28 കിലോമീറ്റർ ദൈർഘ്യമുള്ള കാഞ്ഞങ്ങാട് കാസർഗോഡ് സംസ്ഥാന പാത പുനർനിർമ്മിക്കുന്നത്. 133 കോടി രൂപ വകയിരുത്തി നിർമ്മിക്കുന്ന റോഡിന്റെ ആദ്യഘട്ടം ഫെബ്രുവരി 23 പൂർത്തിയാക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ രണ്ടാംഘട്ടം പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപിച്ച സമയം അടുക്കാറായിട്ടും ആദ്യഘട്ടം പോലും പൂർത്തീകരിക്കാൻ കരാറുകാർക്ക് കഴിഞ്ഞിട്ടില്ല. വേനൽ മഴ എത്തിയതോടെ റോഡ് ചെളിക്കളമാവുകയും ചെയ്തു. ഗതാഗതം നിരോധിച്ചതാണെങ്കിലും വേറെ മാർഗമില്ലാത്തതിനാൽ ഇതുവഴി വരുന്നവർ അപകടത്തിൽപ്പെടുന്നതും പതിവായി. സമീപത്തെ വീട്ടുകാരും ദുരിതമനുഭവിക്കുകയാണ്. ഇപ്പോൾ വെള്ളമായിട്ട് ചെളിയൊക്കെ വീട്ടിൽ വരെ വരുന്നുണ്ട്. പിന്നെ നടക്കാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ എല്ലാം ബുദ്ധിമുട്ട് തന്നെ. തോട്ടത്തിലകത്ത് നിറച്ച് വെള്ളം ചെളി ഒക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ. നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെ. ടോട്ടലായിട്ട് ബുദ്ധിമുട്ടാണ്. സമയം കഴിഞ്ഞില്ല. രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ തീർക്കുമെന്ന് പറഞ്ഞത് അവര്. ഏപ്രിലിൽ ഫുള്ള് തീർത്തരും. വൺ സൈഡ് എങ്കിലും വിട്ടു തരുമെന്ന് പറഞ്ഞു. അതേസമയം കരാർ ഏറ്റെടുത്ത കമ്പനി ഉപകരാറുകാരനെ പണി ഏൽപ്പിച്ചതാണ് കാലതാമസത്തിനിടയാക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. പാതയിൽ രണ്ടിടത്ത് 100 മീറ്ററിലധികം നീളമുള്ള പാലങ്ങളുണ്ടെങ്കിലും ഇവയുടെ ബീമുകളുടെ നിർമ്മാണം പ്രാരംഭഘട്ടത്തിലാണ്. 3 ഘട്ടങ്ങളിലായി നിർമ്മിക്കുന്ന റോഡ് 2015 ഏപ്രിലോടെ പൂർണ്ണമായും തുറന്നുകൊടുക്കുമെന്നായിരുന്നു അധികൃതരുടെ വാഗ്ദാനം. ഏഷ്യാനെറ്റ് ന്യൂസ്, കാസർഗോഡ്.